ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ഒരു കാറ് വന്ന് മുറ്റത്ത് നിൽക്കുക. കാറ് കണ്ടതും രാഹുല് അങ്ങോട്ട് തന്നെ എത്തി നോക്കുവാണ്. അപ്പോഴേക്കും അതിൽ നിന്നും മനോഹർ ഇറങ്ങി നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ രാഹുൽ, എന്തിനാടാ വന്നത്? എടാ, എന്തിനാ വന്നേന്ന്? ഹണിമൂൺ കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. നീ എന്തിനാടാ ഇത്ര അർജൻറ്റ് പിടിച്ച് പോകുന്നത്? അത് കേട്ടോണ്ട് സരയും അങ്ങോട്ട് വരാം. എന്താ എന്താ പറഞ്ഞത്? ഹണിമൂണോ? ഭ്രാന്ത്, ഇതുവരെ ഭ്രാന്ത് മാറിയിട്ടില്ല മോളു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ മനുവേട്ടാ, അതുകൊണ്ടല്ലേ ഞാൻ മനുവേട്ടനോട് പറഞ്ഞത് അച്ഛനെയും കൂട്ടി എവിടേക്കും പോകണ്ടെന്ന്. ഇപ്പം എന്തായി, അച്ഛനെയും കൂട്ടി പോയതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം വന്നത്? ആ, കൂട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചൊന്നും മോള് പറയണ്ട. ഈശ്വര, അവിടെ ഒരു കല്യാണ ഫംഗ്ഷന് പങ്കെടുത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞതാ എങ്ങോട്ട് പോകരുതെന്ന്. പിന്നെ നോക്കിയപ്പോഴതാ ആളെ കാണാനില്ല, ആള് മുങ്ങിക്കളഞ്ഞു. അവിടെ നിന്നവരൊക്കെ എന്നോട് ചോദിച്ചു അച്ഛനെവിടെയെന്ന്. പിന്നെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോയിന്ന്. അങ്ങനെയല്ലേ എനിക്ക് മോളെ പറയാൻ പറ്റുള്ളൂ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മനുവേട്ടനെ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകണ്ടെന്ന്. ഇപ്പം എന്തായി, നാണം കെട്ടില്ലേ എന്നൊക്കെ പറയണം. അത് കേട്ട സാരമില്ല മോളു, സുഖമില്ലാത്ത ആളല്ലേ. സുഖമില്ലാത്ത ആള്, അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ അച്ഛനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായി, നീ എന്നെ എന്ത് ചെയ്യും? ഞാൻ അച്ഛനെ ഒന്നും ചെയ്യില്ല. ആ, അച്ഛൻ ഞങ്ങളെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അച്ഛനെ, അച്ഛനോട് എത്ര ക്ഷമിക്കും തോറും അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് വെറുതെ കിട്ടേറാൻ വരുവാണല്ലോ. അതേടി, എന്നെ അങ്ങനെ തന്നെ നീ കരുതിക്കോ, എനിക്കതിലൊരു കുഴപ്പമില്ല. പക്ഷേ നീ വിശ്വസിക്കുന്നത് നീ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, ഇന്ന് നീ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നീ കരയും. ഷേ, ഇതെന്താ മനുവായിട്ട് ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇയാളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആരും സംസാരിക്കില്ല. ആ, എന്ത് ചെയ്യാനാ മോളെ? മോളുടെ അച്ഛൻ്റെ അസുഖം മാറണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, എവിടെയൊക്കെ കൊണ്ടുപോയി, എന്ത് ചെയ്യാനാ? അത് മാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ആ മോളു, നമുക്കൊന്ന് പുറത്തൊക്കെ പോയാലോ ചുറ്റിയടിക്കാൻ, മോളുടെ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ. ഹാ, എന്നിട്ട് വേണം നിങ്ങൾ ആരെങ്കിലും കണ്ട് തിരിച്ചറിയാൻ. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും നീ പിടിക്കപ്പെടും. അത് കേട്ടതും എന്താ അച്ഛാ, അച്ഛന് വട്ടു മൂത്തോ? എൻ്റെ മനുവേട്ടനെ പിടിക്കാൻ ആരാ വരുന്നേ? തിരിച്ചറിഞ്ഞാൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നതിൽ അച്ഛനെന്താ ബുദ്ധിമുട്ട്? എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ മനുവേട്ടനെന്നെ സ്നേഹിക്കുന്നത് അച്ഛന് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയു ദേഷ്യപ്പെടുക. സാരമില്ല മോളു, സുഖമില്ലാത്തതുകൊണ്ടല്ലേ മനുവേട്ടാ. മനുവേട്ടൻ ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് വെക്കുന്നതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ തലേ കയറുന്നത്. അതുകൊണ്ട് ഇനി ആ പറച്ചിലൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വാ മോളു, നമുക്ക് ചെല്ലടാ ചെല്ല്. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയാമോ? അതെ, താരാപഥം എന്ന് പറഞ്ഞ് അപ്പോഴേക്കും മനോഹർ ഒരു പാട്ട് പാടുക. ആ പാട്ട് കേട്ടതും രാഹുലിൻ്റെ വായടഞ്ഞ് രാഹുൽ നേരെ അങ്ങ് പോവുക. സോറി, മനോഹർ സരയനെ കൂട്ടി നേരെ മുകളിലേക്ക് പോവുക. ഈ സമയം എല്ലാം തകർന്ന് രാഹുൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അവിടെ കിരണും കല്യാണിയും കൂടെ എങ്ങനെ വരും എന്നറിയ ഡ്രസ്സുകളൊക്കെ ആയിട്ട്. ആ കല്ലുമോനെ, വാടമുത്തേ, ചക്കരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്ലുമോനെ എടുക്കുകയാണ് കല്യാണി. അപ്പോഴേക്കും അതിലെ കൂടെ നോക്കി രാഹുൽ ആലോചിക്കുകയാണ്, ഒരു കാലനാണ് കൂടെ ഉള്ളതെന്നറിയാതെ എൻ്റെ മോള് സന്തോഷിക്കുക. അവരുടെ ആ സന്തോഷം അത് അധികം നാളുണ്ടാവില്ല. പക്ഷേ ഈ സന്തോഷിക്കുന്ന ഇവരെ എത്രയും പെട്ടെന്ന് രണ്ടാക്കണം. അവളെയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് അവനിൽ നിന്നും അകറ്റണം. കല്യാണിയെ കൊല്ലണം. അങ്ങനെ കൊന്നതിന് ശേഷം എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി കിരൺ എന്ന് പറയുന്നവനെയും എൻ്റെ മോളെയും ഒന്നിപ്പിച്ചേ മതിയാകൂ. അതിന് എന്താ ഒരു വഴി ഈശ്വര? അതെ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിയെ തീർക്കണം. അങ്ങനെ തീർത്ത് കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കും എന്നും ആലോചിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ നിപ്പ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ നല്ല ചെത്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരനായിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങി വരിക. അപ്പോഴേക്കും മൂങ്ങ, എൻ്റെ പൊന്നേ, എടാ പ്രകാശ, ഓരോ മിനിറ്റ് കഴിയും തോറും നീ സുന്ദരനായിട്ട് വരുവാണല്ലോടാ, ചെറുപ്പം ആവുന്നുണ്ട്. ആ, അതിനൊക്കെ ഒരു കാരണമുണ്ടമ്മേ. അമ്മ പറ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഷോ, ഒന്നും പറയാനില്ല, അടിപൊളി. ആ, ഇപ്പം നിന്നെ കണ്ടാലേ നല്ലോണം പ്രായം കുറഞ്ഞ പോലെയുണ്ട്. ആ, അതിനൊക്കെ ഒരു കാരണമുണ്ടമ്മേ. എന്തായാലും നമ്മളിപ്പോൾ ജീവിക്കുന്നത് സന്തോഷത്തോടെയല്ലേ? നമ്മളുടെ ജീവിതം അങ്ങനെ മാറണോ അതുപോലെ നമ്മൾ മാറണോ അമ്മേ? ഇല്ലെങ്കിൽ പഴയ കാര്യമായിട്ട് തന്നെ ഇരുന്നാലേ നമ്മളെ പിച്ചക്കാരാണെന്ന് പറഞ്ഞ് ആൾക്കാരെടുത്ത് ടാട്ടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാറുന്നല്ലേ നല്ലത്, നമ്മളെ പൊന്നു പോലെ നോക്കാൻ. എൻ്റെ മോളുണ്ടല്ലോ അമ്മേ. ഏത് മോള്? ഹാ, നീ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? എനിക്കിപ്പോൾ രണ്ട് മക്കളാണ്,
മൂത്തത് ഒരു പെൺകുട്ടിയും രണ്ടാമത്തത് ഒരു ആൺകുട്ടിയും. മൂത്ത മോളുടെ പേര് കാർത്തിക, രണ്ടാമത്തെ മോൻ്റെ പേര് വിക്രം. ആ എനിക്കും അങ്ങനെ തന്നെയാടാ പ്രകാശ. പിന്നെ നമ്മളെ പൊന്നു പോലെയല്ലേ കാർത്തിക മോള് നോക്കുന്നേ, അപ്പം പിന്നെ സ്വന്തം അല്ലെങ്കിലും അവളെൻ്റെ സ്വന്തം തന്നെയാമേ എന്നൊക്കെ പ്രകാശൻ. നന്നായിടാ മോനെ നന്നായി. കാർത്തിക മോളെ നീ അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് നിനക്കിന്ന് നല്ല ജീവിതം ഉണ്ടാവും, നല്ലൊരു കാലം ഉണ്ടാവും. നിന്റെ ജീവിതം മാറി മറിയുന്നത് കാണാൻ അമ്മ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അമ്മ പേടിക്കണ്ടമ്മേ, ജ്യോത്സ്യം പറഞ്ഞതുപോലെ വയസ്സാം കാലത്ത് നമുക്ക് രാജയോഗമല്ലേ രാജയോഗം. കാർത്തിക മോൾ എന്നെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുമല്ലേ. അതെ അത് ശരിയാടാ മോനെ, അതുകൊണ്ട് നമ്മളിനി നന്ദി കേടൊന്നും കാണിക്കാൻ പാടില്ല. ആ അമ്മേ എന്നും നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്നും പറഞ്ഞ് രണ്ടുപേരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കൊണ്ട് പ്രകാശൻ, ഈശ്വരാ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അമ്മ അത്ര പോരാ, അതുകൊണ്ട് ഒരു ഫോട്ടോ തനിച്ചെടുത്ത് ആ കാർത്തികയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. അതിനിപ്പോൾ എന്താ ഒരു വഴി, അമ്മ അറിയാതെ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഫോട്ടോ എടുക്കാൻ നോക്കുക. എന്താടാ മക്കളെ, അമ്മ ഒരു ഫോട്ടോ എനിക്ക് തനിച്ചെടുത്തു തരാവോ എന്നും പ്രകാശൻ. എന്തിനാടാ, ഞാനുള്ള ഫോട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഇതൊരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ. ആർക്കടാ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം, സമയമാവുമ്പോൾ എല്ലാം അമ്മ തന്നെ അറിയും. നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഈ വീട്ടിൽ കഴിയുന്നേ, അപ്പം പിന്നെ അമ്മ അറിയാതിരിക്കോ? ആ എന്നാലും ഒരു ക്ലൂ താടാ മോനെ, ആർക്കാ നീ ഫോട്ടോ അയച്ചു കൊടുക്കുന്നേ? അതൊക്കെ പിന്നെ പറയാം, അമ്മ എനിക്കൊരു ഫോട്ടോ എടുത്തുക എന്ന് പറഞ്ഞ് ഒരു കാല് ടേബിളിൻ്റെ പുറത്തും ഒരു കൈ കാലിൻ്റെ പുറത്തും വെച്ച് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുക, ഈ സിനിമാ നടന്മാരൊക്കെ നിൽക്കുന്ന പോലെ. ആ എങ്ങനെ എടാ മോനെ, കുറച്ച് തല താഴ്ത്തോട്ടാക്ക്. ഹാ എൻ്റെ അമ്മ അമ്മ ക്യാമറ പൊക്കി പിടിക്ക്. ആ ഓ അങ്ങനെയാണല്ലേ, ഞാൻ ഓർത്തില്ലടാ. അങ്ങനെ മൂങ്ങൊരു ഫോട്ടോ എടുത്തു കൊടുക്കുക. എന്നട മക്കളെ എങ്ങനെയുണ്ടടാ മക്കളെ, ഫോട്ടോ കൊള്ളാമോ? ആ തരക്കേടില്ല, ആ എന്നാലും അയച്ചു കൊടുക്കാം, നല്ല കാണാനൊക്കെ നല്ല ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം കാർത്തിക, സന്തോഷിക്കടോ സന്തോഷിക്ക്, തനിക്കുള്ള കുഴി പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും തന്നെ കുഴിച്ചു മൂടാൻ ഞാൻ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക, ആ കുഴി പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ഞാൻ അതിലിട്ട് മൂടും എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അങ്ങ് പോവുകയാണ്. ഈ സമയം പ്രകാശനും മൂങ്ങയും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു, നമുക്കിനി എപ്പോഴും സന്തോഷമായിരിക്കും. എൻ്റെ മോനെയും എന്നെയും ഒക്കെ അവൾ നന്നായിട്ടാണ് നോക്കുന്നത്, അങ്ങനെയുള്ളപ്പോൾ അവളെ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയരുതമ്മേ എന്നും പറഞ്ഞ് പ്രകാശൻ ആ ഫോട്ടോ ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുകയാണ്. ആർക്കടാ നീ അയക്കുന്നേ? ആ അതൊക്കെ പിന്നീട് പറയാം, എന്തായാലും അമ്മ കണ്ടോ ഇനി എങ്ങനെയായിരിക്കും ഈ പ്രകാശൻ ജീവിക്കാൻ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്ന് പോവുക. ഈ സമയം നമ്മുടെ ലക്ഷ്മിയാണ് കാണിക്കുന്നത്, ലക്ഷ്മി കസാരയിലിരുന്ന് പ്രകാശൻ്റെ ഫോട്ടോസുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആ എന്ത് ചെയ്യാനാ, കലി അത്രയ്ക്ക് കയറുന്നുണ്ട്, അവനെ കാണുമ്പോൾ കാണുമ്പോൾ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. എത്രയൊക്കെ ആയാലും നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരിക്കലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ലടാ പ്രകാശ, നിന്നെ ഞാൻ കൊല്ലും, കഴുത്തറുത്ത് കൊല്ലും, അതിനുള്ള അവസരം എൻ്റെ മോളെ എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. നീ അന്ന് ചെയ്ത പാപങ്ങളൊക്കെ ഇന്ന് നീ അനുഭവിച്ചു തീരും, നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറിമറിയും, നീ സന്തോഷത്തോടെ ഒരിക്കലും ജീവിക്കില്ലടാ, നിന്റെ ഈ ആളിക്കത്തൽ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തിക ഫോൺ വിളിക്കുക. ഹലോ അമ്മേ എന്തായി? അവൻ്റെ മുഖം എത്ര സുന്ദരനായിട്ട് കണ്ടാലും എൻ്റെ മനസ്സിൽ അവന് കുരങ്ങൻ്റെ മുഖേ ഉള്ളു മോളെ, അവനോട് എനിക്ക് ഒരിക്കലും ഒരിക്കലും ദേഷ്യം അടങ്ങില്ല, ആ ദേഷ്യം ഇന്നും എൻ്റെ നെഞ്ചിൽ കിടന്ന് തീ പോലെ ആളിക്കത്തുക. ആ ദേഷ്യം അടങ്ങണമെങ്കിൽ അവൻ്റെ തലയെടുക്കണം. അവനെ പോലെ ഒരുത്തൻ എന്നോട് ചെയ്തത് മോളോട് ചെയ്തതും ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം. ഹാ ഞാനതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടമ്മേ, അവനെ ഞാനിപ്പോൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, പരമാവധി അവൻ സന്തോഷിക്കട്ടെ. സന്തോഷിച്ച് സന്തോഷിച്ച് അവസാനം അവൻ്റെ തകർച്ചയിലേക്ക് അവൻ എത്തുമ്പോൾ അവൻ വിങ്ങിപ്പൊട്ടി കരയുന്നത് എനിക്ക് കാണണം, നെഞ്ചുവേദന വന്ന് അവൻ ചാകണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ഷോക്കിൽ എല്ലാം വെറുതെ ആയിരുന്നു എന്നറിയുമ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുമേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ അച്ഛനും മോനും കൊടുക്കാൻ പോകുന്നത്. ഹാ നീ എന്താ അപ്പോഴും ഒരാളെ വിട്ടു കളഞ്ഞത്? ആ മൂങ്ങത്തള്ളയെ, അവരെ ഒരു പൂതനയാ പൂതന, എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ കാരണം മകനും കൊച്ചുമോനും ഇത്രയ്ക്ക് വഷളായത്, അവരൊറ്റൊരുത്തി കാരണം. അവരെ പോലെ ഒരു സ്ത്രീ ഈ ലോകത്ത് തന്നെ ഇനി ഉണ്ടാവാൻ പാടില്ല, അവരൊക്കെ ഈ ലോകത്തു നിന്ന് തന്നെ പോകണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ മോളെ, അതൊക്കെ ഞാൻ ചെയ്തോളാമേ. അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മയെയും എന്നെയും വേദനിപ്പിച്ചവരെയൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ആ
അവർക്കിട്ടുള്ള പണി ഞാൻ പിന്നാലെ തന്നെ കൊടുത്തോളാം. അമ്മ നോക്കിക്കോ, അവനിപ്പോ സന്തോഷിക്കുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അവന്റെ മനസ്സ് നിറയെ ഇപ്പോ സന്തോഷം മാത്രമേ ഉള്ളൂ. അവൻ ചെറുപ്പമായി, അവന്റെ അമ്മയും കുട്ടി അവനിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ജോലിയും കൂലിയും ഇല്ലാതെ, ഒരു ജോലിയും ചെയ്യിക്കാതെ ഇരുന്നിരുന്നിരുന്ന് അവനൊക്കെ ആകെ ഇതായി. എന്തായാലും അവനെ കൊണ്ട് ജോലി എടുപ്പിച്ച് എൻ്റെ വീടിൻ്റെ പ്ലാൻ, എൻ്റെ കമ്പനിയുടെ വർക്ക് എല്ലാം തീർക്കും. ഞാൻ ഒരു രൂപ പോലും കൊടുക്കാതെ അവനെ ഞാനിവിടെ നാട്ടി ഇറക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന രണ്ടു പേരും അവസാനം ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരും. വേണം മോളെ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ആൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന ആ നാറിയെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത്. അവൻ സന്തോഷത്തോടെ ജീവിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം കാർത്തിക, അതെ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എടോ പ്രകാശ, ഞാൻ ജന്മം കൊണ്ട് തൻ്റെ മകൾ തന്നെയാണോ താൻ എൻ്റെ അച്ഛനും, എന്നിട്ടും എന്നെ അംഗീകരിക്കാതെ പ്രസവിച്ച ഉടനെ എന്നെ എടുത്ത് ഓടയിലിട്ടവനാ താൻ. തന്നോടുള്ള പ്രതികാരം ചെറുതൊന്നുമല്ല, ഒരുപാട് വലുതാ. അതുകൊണ്ട് തന്നെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും തനിക്കിപ്പോൾ നല്ല നാളാണെങ്കിൽ നാളെ തൻ്റെ നല്ല നാളൊക്കെ അങ്ങ് പോയി താൻ മരണത്തിലേക്ക് പോവും എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണി ഞാൻ കല്ലുമോനെയാ. കല്ലുമോനെ കളിപ്പിച്ചോണ്ടിരിക്കുക കല്യാണി. അമ്മയുടെ കുട്ടാ, വാ വാ വാ, ചക്കര മോനെ, നടന്നു വാ. അയ്യോ, അമ്മ പിടിവിട്ടല്ലോ, ഇനി എങ്ങനെയാ വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിപ്പിക്കുമ്പോഴേക്കും കിരൺ വരിക. ആഹാ, ഇതെന്താ കല്യാണി, മോനുമായിട്ട് കളിപ്പിക്കുകയാണോ? ആ അതെ കിരൺ ഏട്ടാ, എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമല്ലേ. എനിക്കാണെങ്കിൽ ഒരു സങ്കടം മോനെയും കിരണേട്ടനെയും പിരിഞ്ഞു പോകുന്നതിൽ. ഹാ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, ദേ നമുക്ക് ഇപ്പോൾ ഒരുമിച്ചിരിക്കുവാണല്ലോ, ഈ സമയം കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാം. അതാവുമ്പോൾ ഒന്നും കൂടെ സങ്കടം കുറയുമല്ലോ. ഇല്ല കിരണേട്ടാ, കിരണേട്ടന് മോനും ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അത് കേട്ടതും. എടോ കല്യാണി, താനിപ്പോൾ ലോകം അറിയുന്ന ഒരു കലാകാരിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനിയും ഒരുപാട് ഓഫറുകൾ വരും. ചിലപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മാറി നിൽക്കാൻ പറഞ്ഞോ, നാളെ വരുന്നത് ഒരു മാസത്തേക്കായിരിക്കും. അയ്യടാ, അങ്ങനെ ഞാൻ പോകത്തൊന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി എവിടെ പോയാലും എൻ്റെ കിരണേട്ടനും കല്ലുമോനും എൻ്റെ ഒപ്പം വേണം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകൂ എന്നും. കല്യാണി, ശരി ആയിക്കോട്ടെ, പക്ഷേ ഇപ്പം താൻ ഒറ്റയ്ക്ക് പോയല്ലേടോ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് പോവുക കിരണേട്ടാ, അല്ലാതിപ്പോൾ വേറെ വഴിയില്ലല്ലോ. ആ തനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയോടോ? അറിയാം, എന്നാലും അത്ര പിടുത്തമൊന്നുമില്ല. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റും. ആ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നല്ല, താൻ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണോ? അത്രയ്ക്ക് സൂപ്പറായിട്ടല്ലേ താൻ ഇംഗ്ലീഷ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ പോലും ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും താൻ പറയും, സംസാരിക്കുന്നതും പറയുന്നതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാവും. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരും. ഓഹോ, അപ്പം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് അങ്ങോട്ട് വിടുന്നത്? അയ്യോ അല്ല, എന്തായാലും ദേ നമുക്കിടയിൽ വന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ മക്കൾക്കിടയിൽ വരാൻ പാടില്ല. എന്താ കിരണേട്ടാ പറഞ്ഞത്? അല്ല, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം പിരിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതേപോലെ ദേ മക്കളോട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്താ? എനിക്ക് മനസ്സിലായില്ല. എടോ, താനും ഞാനും ഒരുപാട് സ്നേഹിച്ചു. സ്നേഹം എന്താണെന്ന് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി സ്നേഹിച്ചു. ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധമാണ് നമ്മൾ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഇത്തിരി ദൂരേക്ക് മാറി നിൽക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് തോന്നുന്നത്. അതേപോലെ കല്ലുമോനോട് വേണ്ടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കല്ലുമോനെ കൂടുതൽ സ്നേഹിച്ച് അവനിൽ നിന്നും കുറച്ച് നേരം മാറി നിൽക്കാൻ തനിക്ക് പറ്റില്ല. ഇപ്പം തന്നെ അമ്മയുടെ കാര്യം അറിയാലോ, മോനിങ്ങനെ നിർത്താതെ കരഞ്ഞ അമ്മയ്ക്കതിങ്ങനെ സഹിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് നേരം കല്ലുമോൻ എൻ്റെ അടുത്തിരിക്കേണ്ടതാ. വേണ്ട കിരണേട്ടാ, എന്തായാലും ഇനി കുറച്ച് ദിവസം ഞാൻ മോൻ്റെ അടുത്ത് ഇല്ലല്ലോ. അതുകൊണ്ട് മോൻ എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇങ്ങനത്തെ ആ കിരണേട്ടാ, മോനെ കരയണ്ട കേട്ടോ, വാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലുമോനെ എടുത്തോണ്ട് കല്യാണി അങ്ങ് പോവുക. അപ്പോൾ മർത്തേക്ക് പോയ കല്യാണിയുടെ പിന്നാലെ കിരണും പോവുകയാണ്. ചക്കരേ, മുത്തേ, അമ്മയുടെ തക്കിട് വാവേ. അമ്മേ, ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അമ്മ പോയിട്ട് പെട്ടെന്ന് വരും. വരുന്നത് വരെ എൻ്റെ പൊന്നുമോൻ കരയാതെ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞ കല്യാണി കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം രാഹുൽ ജനലിൽ കൂടെ കാണുകയാണ്. അവളെയും അവളുടെ കുഞ്ഞിനെയും അകറ്റണം അവനിൽ നിന്നും, എന്നിട്ട് ആ സ്ഥാനത്ത് എൻ്റെ മോളെ കൊണ്ടുവരണം. എൻ്റെ മോളുടെ ഇപ്പോഴത്തെ സന്തോഷം ഡബിൾ മടങ്ങായിട്ട് അവനോടൊപ്പം ജീവിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരണം. മനോഹർ എന്ന് പറയുന്ന കാലൻ ഏത് നിമിഷവും അവളെ ഉപേക്ഷിച്ചിട്ട് പോവാം. അങ്ങനെ പോയി കഴിയുമ്പോൾ സമനില തെറ്റി നിൽക്കുന്ന എൻ്റെ മോൾക്ക് സമ്മാനമായി കിരണിനെ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും അവളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ എൻ്റെ മോളെ തകർത്ത് അവൻ ഇല്ലാതാകണം. അതിനുശേഷം കിരണെന്ന് പറയുന്നവൻ എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടണം. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണിനെ. എടി കല്യാണി, നിന്നെയും കുഞ്ഞിനെയും
വേണ്ടി വന്നാൽ ഞാൻ തീർക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.